ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ്, 9 ജൂൺ 2021. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. വേൾഡ് കൊറിയോഗ്രാഫി പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ സുരേഷ് മുകുന്ദ്. 2021 വനിതാ റഗ്ബി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ന്യൂസിലാൻഡ്. സ്മാർട്ട് സിറ്റി സ്കീം നടപ്പാക്കുന്ന ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ്. ലോകത്തിലെ ആദ്യ സ്പേസ് ടൂറിസം ഫ്ലൈറ്റ് ആരംഭിച്ച കമ്പനി ബ്ലൂ ഒറിജിൻ. ടിബറ്റ് എക്സൽ ഗവൺമെൻറ് പുതിയ പ്രസിഡന്റെ നിയമിതനായത് പെൻപ സെറിങ്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്നു. 2021 മെയ് 21 അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകനാണ് സുന്ദർലാൽ ബഹുഗുണ. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളിലെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തമിഴ്നാട്ടിലെ ക്ഷേത്രമാണ് കാഞ്ചീപുരം ക്ഷേത്രം. സാർസ് കോവ് 2 വൈറസിൻ്റെ ന്യൂക്ലിയസ് ക്യാമ്പസിലായ പ്രോട്ടീൻ കണ്ടെത്തിയ DRDO വികസിപ്പിച്ച് ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ബേസ്ഡ് കിറ്റിൻ്റെ പേരാണ് ഡിപ് കോവൻ. ബ്ലാക്ക് ഫംഗസ് രോഗത്തെ പകർച്ചവ്യാധിയെ പ്രഖ്യാപിച്ച് രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന. BBCയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച് ഇന്ത്യയുടെ രാജ്യാന്തര ചാനലാണ് DD International. 15 കേരള നിയമസഭയുടെ പുതിയ സ്പീക്കറായി നിയമിതനായത് MB രാജേഷ്. വ്യക്തികൾക്ക് സ്വയം കോവിഡ് പരിശോധന നടത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ആൻറ്റിജൻ കിറ്റാണ് കോവിസെൽഫ്. കേരള സംസ്ഥാനത്തിൻ്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. 15 കേരള നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. 15 കേരള നിയമസഭയുടെ പുതിയ ചീഫ് വിപ്പായി നിയമിതനായത് എൻ ജയരാജ്. 15 കേരള നിയമസഭയുടെ പുതിയ പ്രോട്ടോ സ്പീക്കർ PTA റഹീം. കേരളത്തിലെ ആദ്യ വനിതാ കമേഴ്ഷ്യൽ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയത് ജെനി ജെറാം തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ ഗ്രാമമായ കൊച്ചുതുറ സ്വദേശിനിയാണ്. അടുത്തിടെ അന്റാർട്ടിക്കയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമഭാഗമായ റോൺ ഐഷൻഫീൽ എന്ന് അടർന്നു മാറിയ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുപാളിക്ക് നൽകിയിരിക്കുന്ന പേര് A76 ആണ്. വിസ്തീർണം 4320 ചതുരശ്ര കിലോമീറ്റർ, ഏകദേശം ഇടുക്കി ജില്ലയുടെ വലിപ്പം. 2021 ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലാണ് INS രാജ്പൂത്. ആഫ്രിക്കൻ രാജ്യമായ മാലിയുടെ പ്രധാനമന്ത്രിയെ വീണ്ടും നിയമിതനായത് മൊക്ടർ കോനെ. 25 നീണ്ട സേവനത്തിന് ശേഷം 2022 ജൂൺ 15 പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് മൈക്രോസോഫ്റ്റിൻ്റെ വെബ് ബ്രൗസറാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. 2021 ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി അവാർഡ് നേടിയ വ്യക്തി NM ഷാജി കേരളത്തിൻ്റെ ട്യൂബർമാനാണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റ് നിയമിതനായ വ്യക്തി നരേന്ദർ ബത്ര. 15 കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2020 പത്മരാജൻ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായത് ജിയോ ബേബി, സംവിധാനം ജയരാജ് തിരക്കഥ. അടുത്തിടെ അന്തരിച്ച ലോക പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനാണ് യുവാൻ ലോങ്പിങ്, ചൈനയുടെ സങ്കരനെല്ലിൻ്റെ പിതാവാണ്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ബോക്സിംഗ് പരിശീലകനാണ് OP ഭരദ്വാജ്. DRDO വികസിപ്പിച്ച COVID-19 ആൻറ്റിബോഡി ഡിറ്റക്ഷൻ കിറ്റാണ് ഡിപ് കോവൻ. കോവിഡ് സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർക്ക് സഹായിക്കാനേക്കായി ആരംഭിച്ച എൽഡയൽ ടോൾ ഫ്രീ നമ്പറാണ് 14567. NRGA വർക്ക് സൈറ്റുകളിൽ തൊഴിലാളികൾക്ക് ഹാജർ എടുക്കാനിലേക്കായി ആരംഭിച്ച മൊബൈൽ ആപ്പാണ് നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ആപ്പ്. കോവിഡ് രോഗികളെ സഹായിക്കാനിലേക്കായി ഉത്തരാഖണ്ഡ് പോലീസ് ആരംഭിച്ച പദ്ധതി മിഷൻ ഹോസ്ലേ. 2022 ഫിഫ അണ്ടർ 17 വിമൻസ് വേൾഡ് കപ്പിന് വേദിയാകുന്നത് ഇന്ത്യ. എല്ലാ സിന്തറ്റിക് കാനോബിയോണോട്സ് വസ്തുക്കൾ നിരോധിച്ച ലോകത്തിലാദ്യ രാജ്യം ചൈന. COP26 പീപ്പിൾസ് അഡ്വക്കേറ്റ് ഫോർ ദ UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2021 സർ ഡേവിഡ് അറ്റൻബോർ. 2021 ടെംപ്ലേറ്റൻ പ്രൈസ് ജേതാവ് ജെയിൻ ഗോഡൽ. ബുദ്ധ ഇൻ ഗാന്ധാര എന്ന കൃതിയുടെ രചയിതാവ് സുനിത ദ്വിവേദി. ഫോർബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അത്ലറ്റുകൾ 2021 ലിസ്റ്റിലെ ഒന്നാം സ്ഥാനം നേടിയത് കൊർണോർ മേ ഗ്രിഗർ, MMA ഫൈറ്റർ. ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ പ്രമേയം വി ആർ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ. 41 സർവീസിന് ശേഷം ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ ആദ്യ ഡിസ്ട്രോയർ ഷിപ്പാണ് INS രാജ്പൂത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.